എല്ലാവർക്കും നമസ്കാരം. ഫിസാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മിക്സി എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു സംഭവമാണ്. മിക്സി യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മിക്സി ക്ലീൻ ചെയ്യുന്നതിനെ കുറിച്ചിട്ടും അതിനുശേഷം ഒരു നനഞ്ഞ തുണി വെച്ച് പതുക്കെ പതുക്കെ തുടച്ചെടുക്കാം. ആദ്യം ഒന്ന് രണ്ട് തവണ പിഴിഞ്ഞ് പിഴിഞ്ഞ് തുടക്കാം. പിന്നെ ലാസ്റ്റ് ആവുമ്പോൾ ഉണങ്ങിയ ഒരു തുണി വെച്ച് തുടച്ചെടുക്കാം. ഇത് വെച്ചിട്ട് നമുക്കതിൻ്റെ വയറ് എല്ലാതും ക്ലീൻ ചെയ്തെടുക്കാം. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഒന്ന് ഉണങ്ങിയിട്ട് പ്ലഗ്ഗൊക്കെ കുത്തി യൂസ് ചെയ്യാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിൻ്റെ അടിഭാഗം കൂടി ക്ലീൻ ചെയ്യാം. ജാറ് കുറച്ച് കാലം ക്ലീൻ ചെയ്യാതിരുന്നാൽ നന്നായി അഴുക്ക് വരും. നേരത്തെ ഉണ്ടാക്കിയ ലിക്വിഡ് കുറച്ച് ഒഴിച്ച് ബ്രഷ് കൊണ്ടോ അല്ലെങ്കിൽ സ്ക്രബ്ബർ കൊണ്ടോ നന്നായി ക്ലീൻ ചെയ്യാം. തേച്ച് പിടിപ്പിച്ചിട്ട് ക്ലീൻ ചെയ്താൽ പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ആയി കിട്ടും. മിക്സിയും ജാറൊക്കെ നന്നായി ക്ലീൻ ആയിട്ടുണ്ട്. മിക്സിയുമായി ബന്ധപ്പെട്ട അടുത്ത പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, മിക്സി ജാറിൻ്റെ ഷാർപ്നെസ് പോവുക അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും അഴുക്ക് ഒക്കെ ഇരുന്നിട്ട് വാഷ് ചെയ്യാൻ പറ്റാത്ത രീതിയിലൊക്കെ പിടിച്ചിരിക്കുക അല്ലെങ്കിൽ കറയൊക്കെ ഉണ്ടാവുക. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് എഗ്ഗിൻ്റെ ഷെൽസൊക്കെ ഒന്ന് കൈവെച്ച് പൊടിച്ച് ഇതിൻ്റെ ഉള്ളിലിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കുക. രണ്ട് തവണ ചെയ്യുക, അപ്പോൾ നന്നായി ഷാർപ്പാവും. ബ്ലേഡൊക്കെ എന്തെങ്കിലും കറയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് പോകാനായിട്ട് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് തിരിച്ചെടുക്കുക. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിലെ എക്സലൊക്കെ കിടന്ന് ഒന്ന് തിരിയുമ്പോൾ അതിൻ്റെ എഡ്ജൊക്കെ നല്ല ഷാർപ്പല്ലേ, അത് തട്ടിയിട്ട് എന്തെങ്കിലും അഴുക്കോ കറയോ ഒക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും. നല്ലോണം ക്ലീനായി ജാർ നല്ല പുതിയതായി നമുക്ക് ക്ലീൻ ചെയ്തെടുക്കുകയും ചെയ്യാം. ബ്ലേഡിൻ്റെ ഷാർപ്നെസ് കൂടുകയും ചെയ്യും. രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും ഇങ്ങനെ ചെയ്യാം. നേരത്തെ ബേക്കിംഗ് സോഡ, വിനേഗർ, ഡിഷ് വാഷ് ലിക്വിഡ് എന്നുവെച്ച് ഉണ്ടാക്കിയ ആ സൊല്യൂഷൻ വെച്ച് നമുക്ക് ഈസി കുക്കും കൂടി ക്ലീനാക്കിയെടുക്കാം. അതിന് വേണ്ടി ആ സൊല്യൂഷൻ വെച്ച് ഈസി കുക്കിൻ്റെ ടോപ്പിൽ നന്നായി ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കുക. ശേഷം ടൂത്ത് ബ്രഷ് വെച്ച് നന്നായി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക.
കുറച്ച് ടൈമിന് ശേഷം നമുക്ക് ഒരു ഉണങ്ങിയ തുണി വെച്ച് നന്നായി ക്ലീൻ ചെയ്തെടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ആയി കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് ടിപ്സ്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. Thank you.